വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാ മച്ചാമാർക്കും എസ് ഗവർണറിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെത്തോടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, വേറെ ഒന്നുമില്ല, നമ്മളെ ഇവിടെ കുറച്ച് കിടക്കാച്ച ഇവൻറ്റ് സംഭവമൊക്കെ വരാൻ പോകണം. അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ നമ്മളെന്തോടി നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ M1887 പുതിയ ഇൻക്യുബേറ്റർ സംഭവമൊക്കെ വരുന്നത്, അതായത് പവർ സംഭവമൊക്കെ നമുക്ക് അതായത് നൈസായിട്ട് ലീക്കായി കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്നും പറയേണ്ട അടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നെ നിങ്ങളെ ചങ്കും മച്ചമാരുടെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിരിക്കാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് നമ്മുടെ ഇമേജ് അടുത്തായിട്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന സ്കൈത്തിൻ്റെ സ്കിന്നാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം നമ്മുടെ കോടാലി എന്ന് പറയാം. ഇതിൻ്റെ സ്കിൻ്റെ സംഭവമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകണം. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ കോൾ ബാക്ക് ഇവൻ്റ് കൂടി ആയിരിക്കും നമ്മുടെ ഇമേജ് സംഭവം വരുന്നത്. അതായത് നമ്മുടെ മണി ഇവൻ്റിനോട് അനുസരിച്ച് നമുക്ക് കോൾ ബാക്ക് ഇവൻ്റ് വരുന്നൊരു കോടാലിയുടെ സ്കിന്നിൻ്റെ സംഭവമൊക്കെയാണ് ഇത്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു സ്കിന്നിൻ്റെ സംഭവമൊക്കെയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു കട്ടാലയുടെ സ്കിന്നാണ്. ഇത് നമ്മുടെ മണിയസ്റ്റിനോട് അനുസരിച്ച് നമ്മുടെ ഇവിടേക്ക് വരുന്നതാണ്. ഇത് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 250 ഡയമണ്ട് ടോപ്പ് അല്ലെങ്കിൽ ഏകദേശം 500 ഡയമണ്ട് ടോപ്പ് വീണ്ടിലായിരിക്കും നമുക്ക് ഈ കട്ടാലയുടെ സ്കിന്നിൻ്റെ സംഭവമൊക്കെ വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു കട്ടാലയുടെ സംഭവമൊക്കെയാണ്. പിന്നെ മണിയസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ റെഡ് കളറിലമാർ മുക്ക് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയുക, ലെവലാണ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നിൻ്റെ സംഭവമൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ഫിസ്റ്റ് സ്കിന്നിൻ്റെ സംഭവമൊക്കെയാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളെത്രവർക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫിസ്റ്റ് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫെഡറൽ വീലാണ്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണല്ലോ. എന്താണെങ്കിലും ഗരീന ഫെഡറൽ വീലിലെ കൊണ്ടുവരുള്ളൂ. ഒരു 1000 ഡയമണ്ട് മുക്കിച്ച അവരുടെ സാധനം നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, എന്താണ് നമ്മുടെ മണിഗിസ്റ്റിനോട് അനുസരിച്ച് നമ്മുടെ ഇതിലേക്ക് വരാൻ പോകുന്ന കുറച്ച് ഇമോട്ട് സംഭവമൊക്കെയാണ് നമ്മുടെ കാണുന്നത്. അത്യാവശ്യം നല്ല കുറേ ഇമോട്ട് സംഭവങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്താണ് നമുക്ക് ഓരോന്നോരോ നോക്കാം. എന്താണ് ഫസ്റ്റ് വരുന്ന ഇമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതുകൊണ്ട് ഏകദേശം ഹാർട്ടിൻ്റെ സംഭവം കൊടുത്തിട്ടൊരു അത്യാവശ്യം നല്ലൊരു ഇമോട്ട് സംഭവം വരുന്നുണ്ട്. പിന്നെ വേറൊരു ലെവലിൽ ഇമോട്ട് വരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഏകദേശം ഒരു ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോട്ടും വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇമോട്ട് സംഭവമൊക്കെയാണ്. പിന്നെ നമ്മുടെ മണിഗിസ്റ്റിൻ്റെ ഒരു 3 അടുപ്പിച്ച് മോളി കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ സംഭവമൊക്കെ ചെയ്തതാണ്. കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കുക. പിന്നെ നിങ്ങളെ ചങ്ങമച്ചമാരോട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിച്ചേക്കുക. മണിഗിസ്റ്റിൻ്റെ ഇമോട്ട് ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. എന്താണോ അത്യാവശ്യം കവറെടുത്ത് ഈ ഫൈറ്റ് ചെയ്യുന്ന ഇമോട്ട് സംഭവമൊക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഇമോട്ട് സംഭവമൊക്കെയാണ്. പിന്നെ നമ്മുടെ ബാഗ് എടുത്തിട്ട് പൈസ അമ്മമാർ വാരി എറിയുന്നുണ്ട്. മണിയസ്റ്റില്ല, അമ്മമാർ ഇങ്ങനെ വാരി എറിയിട്ട്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, എന്താണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും വെയിറ്റ് തരുന്നൊരു സംഭവമാണ്. അത് നമ്മുടെ M1887 ഇൻക്യുബേറ്റർ സംഭവമൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവാണ്. എന്താണ് നമുക്ക് അതിൻ്റെ പവർ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അതിൻ്റെ ലുക്ക് സംഭവമൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. കാണാൻ എന്താണ് വേറെ ലെവലാണ്. നമുക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന എന്താണ് M1887 സ്കിന്നാണ് നമ്മൾ കാണുന്നത്. ഏകദേശം സിംഗിൾ ഡാമേജ്, ഡബിൾ റേറ്റ് ഓഫ് എയർ, പിന്നെ എന്താണ് റീലോഡ് സ്പീഡാണ് തോന്നുന്നത് മൈനസ്. അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻക്യുബേറ്ററിലെ ഏറ്റവും ടോപ്പ് 1, അതായത് ഈ ഓർമ്മ എടുത്തിട്ട് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊന്നും അത്ര കുമ്പായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ടാമത് വരുന്നതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ സിംഗിൾ ഡാമേജ്, പിന്നെ ഡബിൾ റേഞ്ച്, പിന്നെ എന്താ നമ്മുടെ അക്യുറസി സംഭവമൊക്കെ മൈനസ് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. രണ്ടാമത് വരുന്നതുകൊണ്ട് തന്നെ വലിയ കുമ്പെന്ന് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് നിൽക്കുന്ന വെച്ചിട്ട് വർത്തായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മൂന്നാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മഞ്ഞ, അതായത് വേറെ ലെവലിൻ്റെ സ്കിന്നാണ്. അതായത് കാണാൻ സംഭവം കൊള്ളാം. എന്താണല്ലോ അതിൻ്റെ പവറോട് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് വരുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം റേറ്റ് ഓഫ് എയർ, പിന്നെ നോക്കുന്ന ഡബിൾ അക്യുറസി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീലോഡ് സ്പീഡാണ് മൈനസ് വരുന്നത്. എന്താണെങ്കിലും സെക്കൻഡ് നിൽക്കുന്നതിനേക്കാളും വർത്ത് നമ്മുടെ തേർഡ് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് ഫോർത്തിൻ്റെ സംഭവമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ നമ്മൾ പറയാമെന്നായിരിക്കും. എന്താണ് നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് അതോട് സെറ്റാക്കി എടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇത്രോട്ടർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ചങ്ക മച്ചമാരുടെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിരിക്കാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് മറ്റ് അടിപൊളി വീഡിയോ ആണ് ഇവരെ എല്ലാ കൂട്ടുകാർക്കും. ബൈ ബൈ.